പ്രിയ വിദ്യാർത്ഥികളെ ആറ് സ്പെഷ്യൽ ജേണലുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെട്ടത് ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക് ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻ്റുകളും രേഖപ്പെടുത്തി വയ്ക്കുന്ന സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക് ഏതായിരുന്നു രണ്ടാമത്തെ സ്പെഷ്യൽ ജേണലേ പർച്ചേസസ് ബുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ കടത്തിന് വാങ്ങുന്ന സമയത്ത് അത് രേഖപ്പെടുത്തി വെക്കാനുള്ള ബുക്കാണ് പർച്ചേസസ് ബുക്ക് ദെൻ പർച്ചേസസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക് നേരത്തെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് രേഖപ്പെടുത്തി വെക്കാനുള്ള ബുക്കാണ് പർച്ചേസസ് റിട്ടേൺ ബുക്ക് ദെൻ സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കടത്തിന് വിറ്റു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തി വയ്ക്കാനുള്ള ബുക്കാണ് സെയിൽസ് ബുക്ക് ദെൻ സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്സ് ബുക്ക് കടത്തിന് നേരത്തെ കസ്റ്റമേഴ്സിന് വിറ്റ സാധനങ്ങൾ അവർ തിരിച്ചു തരികയാണെങ്കിൽ അതിന് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയും അത്തരം സെയിൽസ് റിട്ടേണുകൾ രേഖപ്പെടുത്തി വെക്കാനുള്ള ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് ദെൻ ഈ ബുക്കുകളിലൊന്നും രേഖപ്പെടുത്താൻ കഴിയാത്ത മറ്റ് ചില ട്രാൻസാക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു ഓപ്പണിംഗ് എൻട്രി ക്ലോസിങ് എൻട്രീസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇത്തരം ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ ആറ് സ്പെഷ്യൽ ജേണൽസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടത് ഈ ആറ് സ്പെഷ്യൽ ജേണലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് ഇലിസ്ട്രേഷൻ നോക്കാം പ്രിപ്പയർ പ്രോപ്പർ സബ്സിഡറി ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരി ടു തൗസൻഡ് സെവൻറ്റീൻ ഏത് ബുക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നില്ല പ്രോപ്പർ സബ്സിഡറി ബുക്ക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ വിശകലനം ചെയ്ത് അത് ഏത് ബുക്കിലാണോ രേഖപ്പെടുത്തേണ്ടത് ആ ബുക്കാണ് നമ്മൾ ആ ബുക്കുകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഫെബ്രുവരി ഒന്നാം തീയതി ക്യാഷ് ഇൻ ഹാൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റുപ്പീസ് ത്രീ തൗസൻഡ് ഇത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഓവർ ആണ് തന്നിട്ടുള്ളത് ഇത് രണ്ടും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് ആ ഇത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഗുഡ്സ് സോൾഡ് ടു സച്ചിൻ റുപ്പീസ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഗുഡ്സ് സച്ചിൻ എന്ന് പറയുന്ന കസ്റ്റമർക്ക് കടത്തിന് വിറ്റിട്ടുണ്ട് ക്രെഡിറ്റ് സെയിലാണ് ക്രെഡിറ്റ് സെയിൽ എവിടെയാണ് രേഖപ്പെടുത്തുന്നത് സെയിൽസ് ബുക്ക് ദെൻ പർച്ചേസ് ഫ്രം കുഷാൽ ട്രേഡേഴ്സ് കുഷാൽ ട്രേഡേഴ്സിൽ നിന്നും ഗുഡ്സ് കടത്തിന് വാങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് അത് രേഖപ്പെടുത്തി വെക്കേണ്ട ബുക്ക് പർച്ചേസസ് ബുക്ക് ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് ഫോർ തൗസൻഡ് ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാലായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ഇത് രേഖപ്പെടുത്തി വെക്കേണ്ട ബുക്ക് ഏതാണ് കാഷ് ബുക്ക് അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു മനീഷ് ട്രേഡേഴ്സ് റുപ്പീസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുടെ സാധനങ്ങൾ മനീഷ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ് സെയിൽസ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ സച്ചിൻ റിട്ടേൺഡ് ഗുഡ്സ് റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് സച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ആണ് നേരത്തെ അയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഫെബ്രുവരി ഒന്നാം തീയതി അയാൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വാങ്ങിയ സാധനത്തിൽ നിന്ന് അറുന്നൂറ് രൂപയുടെ സാധനങ്ങൾ അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ തരികയാണ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് എ സെയിൽസ് റിട്ടേൺ അത് രേഖപ്പെടുത്തി വെക്കേണ്ട ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് ദെൻ അടുത്ത ട്രാൻസാക്ഷൻ റിട്ടേൺ ടു കുഷാൽ ട്രേഡേഴ്സ് റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഗുഡ്സ് കുശാൽ ട്രേഡേഴ്സിന് അങ്ങോട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കുശാൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ സാധനങ്ങൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തു ഇറ്റ് ഈസ് എ പർച്ചേസ് റിട്ടേൺ അത് പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ ക്യാഷ് സെയിൽസ് റുപ്പീസ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ക്യാഷ് സെയിൽസ് ആണ് ഇറ്റ് ഇസ് എ റെസിപ്റ്റ് അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം പർച്ചേസ്ഡ് ഫ്രം സുനിൽ ട്രേഡേഴ്സ് സുനിൽ ട്രേഡേഴ്സിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സാണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തണം ദൻ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം തരൂർ റുപ്പീസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിയിട്ടുള്ളത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അ ആണ് ഇത് പർച്ചേസ് ബുക്കിലല്ല രേഖപ്പെടുത്തേണ്ടത് ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത് പർച്ചേസ്ഡ് ഗുഡ്സ് റുപ്പീസ് ഫോർ തൗസൻഡ് ആൻഡ് സിക്സ്റ്റി നാലായിരത്തി അറുപത് രൂപക്ക് ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് ക്യാഷ് പർച്ചേസ് ആണ് ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ റിട്ടേൺ ടു സുനിൽ ട്രേഡേഴ്സ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങൾ സുനിൽ ട്രേഡേഴ്സിന് അങ്ങോട്ട് നമ്മൾ തിരിച്ച് കൊടുത്തു സുനിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സപ്ലയർ ആണ് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് പർച്ചേസ് റിട്ടേൺ ആണ് രേഖപ്പെടുത്തേണ്ടത് പർച്ചേസ് റിട്ടേൺ ബുക്കിലാണ് ദെൻ റിട്ടേൺ ഇൻവേർഡ്സ് ഫ്രം സച്ചിൻ റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ സച്ചിൻ വീണ്ടും നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട് സെയിൽസ് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തണം ദെൻ പെയ്ഡ് സാലറി ബൈ ചെക്ക് റുപ്പീസ് ഫോർ തൗസൻഡ് നാലായിരം രൂപയുടെ പേയ്മെൻറ് നടത്തിയിട്ടുണ്ട് ബൈ ചെക്കാണ് അതൊരു പേയ്മെൻ്റ് ആണ് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ വിഡ്രൂ ക്യാഷ് ഫോർ ഓഫീസ് യൂസ് റുപ്പീസ് വൺ തൗസൻഡ് ബാങ്കിൽ നിന്ന് ആയിരം രൂപ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് അതും ഏത് ബുക്കിൽ രേഖപ്പെടുത്തണം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം ഇത്രയും ട്രാൻസാക്ഷൻസാണ് നമുക്ക് വിവിധ സ്പെഷ്യൽ ജേണലുകളായിട്ട് രേഖപ്പെടുത്താനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് ബുക്കിലേക്കുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താം അപ്പോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട ട്രാൻസാക്ഷൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്യാഷ് ബുക്കിലേക്ക് ആറ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് രേഖപ്പെടുത്താം അപ്പം ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഓവർ ഡ്രാഫ്റ്റും ഇപ്പോൾ ക്യാഷ് ബാലൻസാണ് ബാങ്ക് ബാലൻസ് അല്ല വരുന്നത് ഓവർ ഡ്രാഫ്റ്റാണ് വരുന്നത് ക്യാഷ് ബാലൻസ് കാണിക്കേണ്ടത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെസിപ്റ്റ് സൈഡിലാണ് ആദ്യത്തെ ഐറ്റായിട്ട് രേഖപ്പെടുത്തണം ഡേറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ബാലൻസ് ബ്രോഡ് ഡൗൺ ക്യാഷ് കോളത്തിൽ ടെൻ തൗസൻഡ് ബാങ്ക് ബാലൻസ് ആയിരുന്നെങ്കിൽ ബാങ്ക് കോളത്തിൽ നമുക്ക് രേഖപ്പെടുത്താമായിരുന്നു ഇവിടെ ബാങ്ക് ബാലൻസ് അല്ല ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഇറ്റ് ഈസ് എ ലാബിലിറ്റി അത് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് ഡേറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ബ്രോഡ് ഡൗൺ ബാങ്ക് കോളത്തിലാണ് മൂവായിരം രൂപ രേഖപ്പെടുത്തേണ്ടത് ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് റുപ്പീസ് ഫോർ തൗസൻഡ് നാലായിരം രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ഇതൊരു കോൺട്രാ ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും വരും ക്രെഡിറ്റ് സൈഡിലും വരും ഇനി ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് ബാങ്ക് ബാലൻസ് ആണ് വർദ്ധിക്കുന്നത് ബാങ്കിലാണ് എമൗണ്ട് വർദ്ധിക്കുന്നത് റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി പതിനേഴ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തണം ദൻ ഇത് ക്യാഷ് പേയ്മെൻറ് ആണ് ക്യാഷിൽ നിന്നാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് പോകുന്നത് പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി പതിനേഴ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് എന്ന് രേഖപ്പെടുത്തണം കോൺട്രാക്ട് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സി എന്ന ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്താം ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ ക്യാഷ് സെയിൽസ് റുപ്പീസ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇതൊരു റെസിപ്റ്റ് ആണ് സാധനങ്ങൾ വിറ്റു ക്യാഷ് കിട്ടി റെസിപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തണം ഡേറ്റ് എഴുതി സെയിൽസ് ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത് ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ തൗസൻഡ് ആൻഡ് സിക്സ്റ്റി ഇറ്റ് ഇസ് എ പേയ്മെൻറ്റ് പേയ്മെൻ്റ് സൈഡിൽ എഴുതണം പർച്ചേസസ് ക്യാഷ് കോളത്തിൽ നാലായിരത്തി അറുപത് ദെൻ പെയ്ഡ് സാലറി ബൈ ചെക്ക് റുപ്പീസ് ഫോർ തൗസൻഡ് രൂപ സാലറി കൊടുത്തു ബൈ ചെക്കാണ് ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ് പോകുന്നത് പേയ്മെൻറ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് സാലറി എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ് ദെൻ വിഡ്രൂ ക്യാഷ് ഫോർ ഓഫീസ് യൂസ് റുപ്പീസ് വൺ തൗസൻഡ് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വിഡ്രൂ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടത് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷാണ് ഇൻക്രീസ് ചെയ്യുന്നത് ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യും റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം ഡേറ്റ് ഇരുപത്തിയെട്ട് ബാങ്ക് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം ബാങ്കിൽ നിന്നാണ് ഇത്രയും എമൗണ്ട് കുറയുന്നത് അപ്പോൾ പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തണം ഇതും ഇതുമൊരു കോൺട്ര എൻട്രിയാണ് സി എന്ന് ഡിനോട്ട് ചെയ്യണം എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യണം ആദ്യം ക്യാഷ് കോളമാണ് ബാലൻസ് ചെയ്യുന്നത് ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് ഫോർട്ടീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പേയ്മെൻറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് എയ്റ്റ് തൗസൻഡ് ആൻഡ് സിക്സ്റ്റി ഇതിൽ വലിയ ടോട്ടലാണ് റെസിപ്റ്റ് സൈഡിൽ വരുന്നത് ടോട്ടലായിട്ട് എഴുതേണ്ടത് പതിനാലായിരത്തി മുന്നൂറ് ഇങ്ങനെ വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും പതിനാലായിരത്തി മുന്നൂറിൽ നിന്ന് എട്ടായിരത്തി അറുപത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇതാണ് ക്യാഷ് ബാലൻസ് ആയിട്ട് വരുന്നത് ഫെബ്രുവരി മാസത്തെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷാണ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് എഴുതി ബാലൻസ് ക്യാരി ഡൗൺ ഈ ബാലൻസിനെ തൊട്ടടുത്ത അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് ബാലൻസ് ബ്രോഡ് ഡൗൺ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ദെൻ ഇനി ബാങ്ക് കോളമാണ് ബാലൻസ് ചെയ്യുന്നത് ബാങ്ക് കോളം ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് ഫോർ തൗസൻഡ് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് എയിറ്റ് തൗസൻഡ് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത് ഇപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ടോട്ടലായിട്ട് രേഖപ്പെടുത്തി ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത് ഫോർ തൗസൻഡ് എയിറ്റ് തൗസൻഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ ഫോർ തൗസൻഡ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ആണ് ഫോർ തൗസൻഡ് ഇവിടെ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് എഴുതി ബാലൻസ് ക്യാരി ഡൗൺ ഈ ബാലൻസിനെ തൊട്ടടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം ഇപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് ആണുള്ളത് ക്രെഡിറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് ബാലൻസ് ബ്രോഡ് ഡൗൺ ഫോർ തൗസൻഡ് ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ദെൻ ഇനി നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഇവിടുന്ന് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പർച്ചേസ് ബുക്കിലേക്ക് രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് കുശാൽ ട്രേഡേഴ്സിൽ നിന്നും സുനിൽ ട്രേഡേഴ്സിൽ നിന്നും ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത് പർച്ചേസ് ബുക്ക് നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ആദ്യം രേഖപ്പെടുത്തുന്നത് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല നെയിം ഓഫ് സപ്ലയർ കുശാൽ ട്രേഡേഴ്സ് അതിൽ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല ടോട്ടൽ എമൗണ്ട് നമുക്കറിയാം രണ്ടായിരത്തി നാനൂറ്റി എൺപത് ദെൻ രണ്ടാമത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് പതിനാലാം തീയതി സുനിൽ ട്രേഡേഴ്സാണ് അയ്യായിരത്തി ഇരുന്നൂറ് ഈ മാസത്തെ എല്ലാ ക്രെഡിറ്റ് പർച്ചേസും രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി പർച്ചേസ് ബുക്ക് ടോട്ടൽ ചെയ്യണം ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഈ മാസം ഉണ്ടായിട്ടുള്ളത് ദെൻ ഇനി നമുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാം പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്കും രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് കുശാൽ ട്രേഡേഴ്സിനും സുനിൽ ട്രേഡേഴ്സിനും നമ്മൾ സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആ രണ്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്താം ആദ്യം ഡേറ്റ് എഴുതി ഡെബിറ്റ് നോട്ട് നമ്പർ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല സപ്ലയറുടെ പേര് കുശാൽ ട്രേഡേഴ്സ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനമാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ദെൻ ഇരുപതാം തീയതി സുനിൽ ട്രേഡേഴ്സിനാണ് സാധനങ്ങൾ തിരിച്ചു കൊടുത്തത് ഇരുന്നൂറ് അത് ടോട്ടൽ ചെയ്യണം ഈ മാസത്തെ ടോട്ടൽ പർച്ചേസ് റിട്ടേൺ ആണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇനി സെയിൽസ് ബുക്ക് തയ്യാറാക്കാം സെയിൽസ് ബുക്കിലും രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് രേഖപ്പെടുത്താനുള്ളത് ഫെബ്രുവരി ഒന്നാം തീയതി ഗുഡ്സ് സോൾഡ് ടു സച്ചിൻ റുപ്പീസ് ഫൈവ് തൗസൻഡ് ആറാം തീയതി സോൾഡ് ഗുഡ്സ് ടു മനീഷ് ട്രേഡേഴ്സ് റുപ്പീസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഈ രണ്ട് ട്രാൻസാക്ഷൻ സെയിൽസ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പം ആദ്യം ഡേറ്റ് എഴുതി ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല കസ്റ്റമറുടെ പേര് സച്ചിൻ റുപ്പീസ് ഫൈവ് തൗസൻഡ് ദറാം തീയതി മനീഷ് ട്രേഡേഴ്സ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടോട്ടൽ ചെയ്യുമ്പോൾ സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഈ മാസത്തെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് ഏഴായിരത്തി ഒരുന്നൂറ് ഇങ്ങനെയാണ് സെയിൽസ് ബുക്ക് തയ്യാറാക്കേണ്ടത് ദെൻ ഇനി സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാം സെയിൽസ് റിട്ടേൺ ബുക്കിലേക്കും രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് കൊണ്ടുപോകാനുള്ളത് ഒന്ന് സച്ചിൻ എന്ന് പറയുന്ന കസ്റ്റമർ അറുന്നൂറ് രൂപയുടെ സാധനങ്ങൾ ഫെബ്രുവരി ഏഴാം തീയതി റിട്ടേൺ ചെയ്തിട്ടുണ്ട് ദെൻ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങളും കൂടി ആര് റിട്ടേൺ ചെയ്തിട്ടുണ്ട് സച്ചിൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കാം ആദ്യം ഡേറ്റ് എഴുതി ഏഴാം തീയതി കസ്റ്റമറുടെ പേര് സച്ചിൻ എമൗണ്ട് സിക്സ് ഹൺഡ്രഡ് ഇരുപത്തിരണ്ടാം തീയതിയും റിട്ടേൺ ചെയ്യുന്നത് ആര് തന്നെയാണ് സച്ചിൻ തന്നെയാണ് എമൗണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അങ്ങനെ ഈ മാസത്തെ ടോട്ടൽ സെയിൽസ് റിട്ടേൺസ് ആണ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതിന് നേരെ ടോട്ടൽ സെയിൽസ് റിട്ടേൺസ് എന്ന് രേഖപ്പെടുത്തണം ഇങ്ങനെയാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കേണ്ടത് ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടിയാണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് ഏതാണത് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം തരൂർ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ആണ് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ബുക്കുകളിൽ ഒന്നും ഈ ട്രാൻസാക്ഷൻ നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് രേഖപ്പെടുത്തേണ്ട ബുക്കാണ് ജേണൽ പ്രോപ്പർ ഇതിൽ ഡേറ്റ് എഴുതണം ദെൻ ഈ ട്രാൻസാക്ഷൻസിൽ വരുന്ന ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും കണ്ടെത്തണം ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് വരുന്നത് ഒന്ന് ഫർണിച്ചർ ഇറ്റ് ഈസ് എൻ അസെറ്റ് ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യും അസെറ്റ് ഇൻക്രീസ് ചെയ്യും അസെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസെറ്റിനെ ഡെബിറ്റ് ചെയ്യണം ദെൻ ഇവിടെ പേയ്മെൻറ് നടത്തുന്നില്ല ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് ആണ് തരൂർ എന്ന് പറയുന്ന ആ സപ്ലയർക്ക് നമുക്ക് നമ്മൾ മൂവായിരത്തി രൂപ കൊടുക്കാനുണ്ട് ഇറ്റ് ഈസ് എ ലയബിലിറ്റി ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യും ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ടു തരൂർസ് അക്കൗണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഇപ്പം എങ്ങനെയാണ് ജേണൽ പ്രോപ്പറിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത് ഈ ചാപ്റ്ററിൽ നമ്മൾ ആറ് സ്പെഷ്യൽ ജേണൽസ് ആണ് പരിചയപ്പെട്ടത് ആ ആറ് സ്പെഷ്യൽ ജേണലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റേഷനാണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്തത്